ഇനി അടുത്തൊരു ചെറിയൊരു ടോപ്പിക്കാണ് റേഡിയസ് ഓഫ് കർവേച്ചർ ഫോർ പോളാർ കർവ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. റേഡിയസ് ഒരു പോളാർ കർവിൽ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഫോം എങ്ങനെയാണ് വരിക എന്നുള്ളത്. അത് വരുന്നത് എങ്ങനെയാണ്? റോ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് ആർ വൺ സ്ക്വയർ ഓൾ റേസ് ടു 3/2 ബൈ ആർ സ്ക്വയർ പ്ലസ് 2R1 സ്ക്വയർ മൈനസ് R R1. അപ്പൊ ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ് കൺസിഡർ നോക്കാം. ഒരു കർവ് കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ കർവ്. അതിലെ ഒരു പോയിന്റ് ആണ് പി. ഈ കർവിലെ ഒരു പോയിന്റ് ആണ് പി. ഈ പി എന്ന് പറയും ഇത് ഒറിജിൻ ആണ്. അപ്പൊ ഈ പിന്നെ പോളാറിൽ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഒരു ആംഗിൾ തീറ്റയും ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആറും ഉപയോഗിച്ചിട്ടാണ്. സോ ദിസ് പി ഈസ് റെപ്രസെന്റഡ് ബൈ ദി ആംഗിൾ തീറ്റ ആൻഡ് ദ റേഡിയസ് വെക്ടർ ആർ. സോ ഇതാണ് റേഡിയസ് വെക്ടർ, ഇതാണ് ആംഗിൾ തീറ്റ വരുന്നത്. ഇനി ഇതിൽ പി എൽ എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, പി എൽ എന്ന് പറയുന്നത്. പി എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജന്റ്, ഈ ടാൻജന്റ് എക്സ് ആക്സോ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സൈ എന്ന് പറയുന്നത്. അതുപോലെ ഒ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഒ പി എന്ന് പറയുന്നതാണ് നമ്മുടെ റേഡിയസ് വെക്ടർ. ഫൈ എന്ന് പറയുന്നതോ, ഫൈ എന്ന് പറയുന്ന സെക്കൻഡ് മോഡ്യൂളിൽ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റേഡിയസ് വെക്ടറും ടാൻജന്റ് വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത്. റേഡിയസ് വെക്ടറും ടാൻജന്റ് വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത്. ഈ ഒ എൽ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒറിജിനിൽ നിന്ന് ടാൻജന്റിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഒ എൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സൈ എന്ത് വരും? നമുക്കറിയാം സൈ ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് എഴുതാം. സൈ ഈക്വൽ ടു തീറ്റ പ്ലസ് ഫൈ ആണ്. കാരണം എന്താ? ഈ ആംഗിൾ തീറ്റയാണ്, ഇത് ഫൈ ആണ്. അപ്പൊ ഈ ആംഗിൾ എത്ര വരണം? ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരണം? 180 വരണം. സോ ദിസ് ആംഗിൾ ഈക്വൽ ടു എന്ത് വരണം? 180 മൈനസ് തീറ്റ പ്ലസ് ഫൈവ് വരണം. ഇനി ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരണം? സൈ പ്ലസ് ദിസ് ആംഗിൾ വാട്ട് എവർ, അതിനെന്ത് പേരിട്ട് വിളിച്ചാലും എന്ത് വരണം? 180 വരണം. ദാറ്റ് ഈസ് സൈ പ്ലസ് ഈ ആംഗിൾ എന്താണ്? 180 മൈനസ് തീറ്റ പ്ലസ് ഫൈവ് ആണ്, ഈക്വൽ ടു 180 ആണ്. സോ എന്ത് വരും? 180 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൈ ഈക്വൽ ടു തീറ്റ പ്ലസ് ഫൈവ് ആണെന്ന് കിട്ടും. അപ്പൊ ഈ സൈ എന്താണ്? തീറ്റ പ്ലസ് ഫൈവ് ആണ്. ഇനി ആർ വൺ ആർ ടു, ലെറ്റ് ആർ വൺ ഈക്വൽ ടു, ഇവിടെ എന്താണ് നമ്മുടെ വേരിയബിൾ? ആറും തീറ്റയിലും ആണ് അല്ലെ. സോ ഡി ആർ ബൈ ഡി തീറ്റ. നമ്മൾ നേരത്തെ വൈ വൺ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ആർ വൺ എന്ന് പറഞ്ഞാൽ എന്താ? ആർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിന്റെ വിത്ത് റെസ്പെക്ട് തീറ്റയിലെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നമ്മൾ ആർ വൺ എന്ന് വിളിക്കാം. അതുപോലെ ആർ ടു ഈക്വൽ ടു, അപ്പൊ എന്താവും? സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ ആർ ബൈ ഡി തീറ്റ സ്ക്വയർ എന്ന് വിളിക്കാം, ആർ ടു എന്ന് വിളിക്കാം. ജസ്റ്റ് നൊട്ടേഷൻസ് ആണ്. സോ അപ്പൊ ഇനി എവിടെയെങ്കിലും ഡി ആർ ബൈ ഡി തീറ്റ എന്നുള്ളത് നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യാം? ആർ വൺ എന്ന് ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ആർ വൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഡി ആർ ബൈ ഡി തീറ്റ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതുപോലെ ആർ ടു ഈക്വൽ ടു ഡി സ്ക്വയർ ആർ ബൈ ഡി തീറ്റ സ്ക്വയർ ആണ്. ഓർ എവിടെയെങ്കിലും ഡി സ്ക്വയർ ആർ ബൈ ഡി തീറ്റ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആർ ടു എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി എന്താണ് കാണേണ്ടത്? ഈ പോയിന്റിലെ കർവേച്ചർ എന്താണ്? സോറി, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് റോ എന്താണെന്ന് അറിയാം. റോ ഈക്വൽ ടു ഡി എസ് ബൈ ഡി സൈ ആണ്. നമ്മൾ റോയുടെ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞ കൊടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി റോ ഈക്വൽ ടു ഡി എസ് ബൈ ഡി സൈ ആണ്. സോ വൺ ബൈ റോ എന്ത് വരും? വൺ ബൈ റോ ഈക്വൽ ടു ഡി സൈ ബൈ ഡി എസ് എന്ന് വരും. അതായത് ഡെറിവേറ്റീവ് ഓഫ് സൈ വിത്ത് റെസ്പെക്ട് ടു എസ്. സൈ എന്താണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഡി ബൈ ഡി എസ് ഓഫ് എന്ത് വരും? തീറ്റ പ്ലസ് ഫൈ എന്ന് വരും. എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എസ് പ്ലസ് ഡി ഫൈ ബൈ ഡി എസ് എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? ഡി തീറ്റ ബൈ ഡി എസ് പ്ലസ് ഫൈ എന്നുള്ള എന്താണ്? ആംഗിൾ ആണ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? തീറ്റനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഡി ഫൈ ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എസ് എന്ന് എഴുതാം. അപ്പോൾ വൺ ബൈ റോ എന്ത് കിട്ടും? ദാറ്റ് ഇംപ്ലൈസ് ഡി തീറ്റ ബൈ ഡി എസ് കോമൺ ആണ്. വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ഡി തീറ്റ ഡി തീറ്റ ബൈ ഡി എസ് ഇൻറ്റു എന്ത് വരും? വൺ പ്ലസ് ഡി ഫൈ ബൈ ഡി തീറ്റ എന്ന് വരും. ഇതാണ് എന്ത്? വൺ ബൈ റോ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് കിട്ടിയത്? വൺ ബൈ റോ ഈക്വൽ ടു, ദാറ്റ് ഈസ് വൺ ബൈ റോ. റോ എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ. ഈക്വൽ ടു എന്ത് കിട്ടി? ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എസ് ഇൻറ്റു വൺ പ്ലസ് ഡി ഫൈവ് ബൈ ഡി തീറ്റ എന്ന് കിട്ടി.
Let it be equation 1. അപ്പോൾ ഇനി എന്ത് കണ്ടാൽ മതി? എന്താണ് ഡി തീറ്റ ബൈ ഡി എസ് എന്നും എന്താണ് ഡി ഫൈ ബൈ ഡി തീറ്റ എന്നും കണ്ടാൽ മതി. ഇനി ഇത് കാണാൻ നമുക്ക് എന്തറിയാം, ഫൈ എന്ന് പറയുന്നത് എന്തായിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്? ആംഗിൾ ബിറ്റ്വീൻ ടാൻജെന്റ് ആൻഡ് റേഡിയസ് വെക്റ്റർ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് മൊഡ്യൂളിൽ റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടാൻ ഫൈ ഈക്വൽ ടു ആർ ഇൻറ്റു ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ആർ എന്ന്. ഇത് സെക്കൻഡ് മൊഡ്യൂളിൽ പ്രൂവ് ചെയ്ത റിസൾട്ടാണ്, നിങ്ങൾക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ വായിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ്സ് ഈക്വൽ ടു ആർ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡി ആർ ബൈ ഡി തീറ്റ എന്ന് എഴുതാം അല്ലേ. താഴേക്ക് വരുമ്പോൾ ആർ ബൈ ഡി ആർ ബൈ ഡി തീറ്റ എഴുതാം, ദാറ്റ് ഈസ് ആർ ഡിവൈഡഡ് ബൈ ഡി ആർ ബൈ ഡി തീറ്റയാണ് നമ്മൾ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്ത്, ആർ വൺ എന്ന് റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ ടാൻ ഫൈ ഈക്വൽ ടു എന്താണെന്ന് കിട്ടി, ആർ ബൈ ആർ വൺ ആണെന്ന് കിട്ടി. ദാറ്റ് ഇംപ്ലൈസ് അതിൽ നിന്ന് ഫൈ എന്ത് കിട്ടും, ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആർ ബൈ ആർ വൺ ആണെന്ന് കിട്ടി. ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആർ ബൈ ആർ വൺ. അപ്പൊ ഫൈ എന്താണെന്ന് കിട്ടി. അപ്പൊ ഇനി നമുക്ക് എന്ത് കാണാം, ഡി ഫൈ ബൈ ഡി തീറ്റ കാണാം. എങ്ങനെയാണ് ഡി ഫൈ ബൈ ഡി തീറ്റ കാണുക? സോ ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആർ ബൈ ആർ വൺ ആണ്. സോ ഡി ബൈ, ദാറ്റ് ഇംപ്ലൈസ് ഡി ഫൈ ബൈ ഡി തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സിന്റെ എന്താണ് ഡെറിവേറ്റീവ്, വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. സോ വൺ ബൈ വൺ പ്ലസ് ആർ ബൈ ആർ വൺ ഹോൾ സ്ക്വയർ എന്ന് വരും. ആർ ബൈ ആർ വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്ത് വരും, ഫൈ എന്താണ് ഏതിലുള്ളതാണ്, വിത്ത് റെസ്പെക്ട് ടു തീറ്റനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സോ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് ആർ ബൈ ആർ വൺ, കാരണം ആറും ആർ വൺ ഒക്കെ എന്താണ് തീറ്റനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റയാണ്, ആർ വൺ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ്, എഫ് ഡാഷ് തീറ്റ എന്ന് വരും. സോ അതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, തീറ്റനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ വൺ ബൈ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂളാണ്, വൺ ബൈ വൺ പ്ലസ് ആർ ആർ ബൈ ആർ വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആർ ബൈ ആർ വൺ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ത് വരും, ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ആർ വൺ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ വൺ എന്ന് എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു ആർ വൺ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ആർ വൺ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് വരും ഇൻറ്റു. ഇത് രണ്ടും അപ്പോൾ ക്വോഷൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും, കാരണം രണ്ടും തീറ്റയിലുള്ളതാണ്. സോ ഇൻറ്റു എങ്ങനെ, ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ആർ വൺ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി ആർ, ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി തീറ്റ മൈനസ് ആർ ഇൻറ്റു ഡി ആർ വൺ ബൈ ഡി തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ ആർ വൺ സ്ക്വയർ എന്ന് വരും. ഈ ആർ വൺ സ്ക്വയറും ഈ ആർ വൺ സ്ക്വയറും ക്യാൻസൽ ആയി പോകും. സോ ദിസ് ഇസ് ഈക്വൽ ടു ആർ വൺ ഇൻറ്റു എന്താണ് ഡി ആർ ബൈ ഡി തീറ്റ എന്ന് പറയുന്നത്, അതും ആർ വൺ ആണ്, അതിനെ നമ്മൾ ആർ വൺ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തത്. മൈനസ് എന്ത് വരും, ആർ ഇൻറ്റു എന്താണ് ഡി ആർ വൺ ബൈ ഡി തീറ്റ, ഡി ആർ വൺ ബൈ ഡി തീറ്റ ദാറ്റ് ഈസ് ഡി ബൈ ഡി തീറ്റ ഓഫ് ആർ വൺ. ആർ വൺ എന്താണ്, ഡി ആർ ബൈ ഡി തീറ്റയാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഡി സ്ക്വയർ ആർ ബൈ ഡി തീറ്റ സ്ക്വയർ ആണ്. അതിനായിരുന്നു നമ്മൾ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്തത്, ആർ ടു കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. സോ ആർ ഇൻറ്റു ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ സ്ക്വയർ പ്ലസ് ആർ ടു സ്ക്വയർ ആർ സ്ക്വയർ എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, ആർ വൺ ഇൻറ്റു ആർ വൺ ദാറ്റ് ഈസ് ആർ വൺ സ്ക്വയർ മൈനസ് ആർ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഇതാണ് എന്ത് കിട്ടിയത്, ഡി ഫൈവ് ബൈ ഡി തീറ്റ കിട്ടിയത്. ഇനി എന്ത് കാണണം, അപ്പൊ ഇതിലെന്ത് കിട്ടി, ഡി ഫൈവ് ബൈ ഡി തീറ്റ കിട്ടി. ഇനി ഡി തീറ്റ ബൈ ഡി എസ് എന്താണെന്ന് കാണണം. അപ്പൊ അത് കാണാൻ എന്ത് ചെയ്യുക, ഡി എസ് ഈക്വൽ ടു എന്താണ് ഡി എസ്, ഡിസ്റ്റൻസ്, സ്മോൾ ഡിസ്റ്റൻസ്. നമുക്ക് എന്തറിയാം, ഡി എസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡി എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ഹോൾ സ്ക്വയർ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇത് നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സോ ഇവിടെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു എന്താണ്, ആർ കോസ് തീറ്റയും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ്. സോ ഡി എക്സ് ബൈ ഡി തീറ്റ എങ്ങനെയാണ്, ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു എന്താണ് വരിക, ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. സോ മൈനസ് ആർ സൈൻ തീറ്റ, കാരണം കോസ് തീറ്റന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റയാണ്, പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആർ ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഇതെങ്ങനെയാണത്, ആർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ ദാറ്റ് ഈസ് മൈനസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ഡി ആർ ബൈ ഡി തീറ്റ. ഇതിൽ നിന്ന് ഡി എക്സ് എങ്ങനെ, ദാറ്റ് ഇംപ്ലൈസ് ഡി എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, മൈനസ് ആർ സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ഡി ആർ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സിമിലർലി ഡി വൈ ബൈ ഡി തീറ്റ കാണാം, ദാറ്റ് ഇംപ്ലൈസ് വി ക്യാൻ റൈറ്റ് ഡി വൈ ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു ഡി ആർ പ്ലസ്
ആർ കോസ് തീറ്റ ഇൻറ്റു ഡി തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇതേപോലെ തന്നെ ഡി വൈ ബൈ ഡി തീറ്റ ആണ്, എന്നിട്ട് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സും ഡി വൈയും കിട്ടും. ഇത് രണ്ടും കൂടെ ഡി എസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡി എസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് കിട്ടും? ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ, അറ്റ് ഈസ് ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? അതിൻ്റെ സ്ക്വയർ കാണാം. എന്താണ് അതിൻ്റെ സ്ക്വയർ വരിക? ഡി എക്സിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് കോ സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി ആർ ഹോൾ സ്ക്വയർ പ്ലസ് പ്ലസ് അല്ല മൈനസ് ആണ് വരിക. കാരണം എന്താ, മൈനസ് ടു, ഇവിടെ മൈനസ് സൈൻ ആണല്ലോ. സോ മൈനസ് ടു ടൈംസ് ആർ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു ഡി ആർ. ഇത് കഴിഞ്ഞിട്ടില്ല, കണ്ടിന്യൂ ചെയ്യും. പിന്നെന്താണ് അടുത്തതിൻ്റെ സ്ക്വയർ വരും? ഡി വൈൻ്റെ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി ആർ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ കോ സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി തീറ്റ സ്ക്വയർ പ്ലസ്, ഇവിടെ പ്ലസ് ആണ് വരിക, ടു ആർ സൈൻ തീറ്റ കോസ് തീറ്റ ഡി ആർ ഡി തീറ്റ എന്ന് വരും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, ഇവിടെ എന്തുണ്ട്? കോ സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതുപോലെ എന്തുണ്ട്? സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി ആർ സ്ക്വയർ എന്ന് പറയുന്ന ടേം ഉണ്ട്. ഇത് രണ്ടും കൂടെ എന്താവും? ഡി ആർ സ്ക്വയർ കോമൺ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? ഡി ആർ സ്ക്വയർ പുറത്തേക്ക് എടുക്കാം. സോ വി ക്യാൻ റൈറ്റ് ഡി എസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡി ആർ സ്ക്വയർ ഇൻറ്റു വൺ എന്ന് വരും. കാരണം എന്താ, ഈ കോ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വൺ ആണ്. അതുപോലെ അടുത്തൊരു ടേം ഉണ്ട്, ഈ രണ്ട് ടേമുകൾ കൺസിഡർ ചെയ്ത് നോക്കൂ. ഒന്നെന്താണ്? ആർ സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ എന്തുണ്ട്? ആർ സ്ക്വയർ കോ സ്ക്വയർ തീറ്റ ഡി തീറ്റ സ്ക്വയർ ഉണ്ട്. ഇതിൽ എന്ത് കോമൺ ആണ്? ഈ രണ്ട് ടേമും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആർ സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ കോമൺ ആണ്. സോ നമുക്ക് എന്തെടുക്കാം? അത് പുറത്തേക്ക് എടുക്കാം. ആർ സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? ഇവിടെ സൈൻ സ്ക്വയർ തീറ്റയും കോ സ്ക്വയർ തീറ്റയും ഇൻറ്റു വൺ വരും. അതുപോലെ ഈ രണ്ട് ടേമുകൾ ക്യാൻസൽ ചെയ്ത് പോവുകയും ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? ഡി എസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡി ആർ സ്ക്വയർ പ്ലസ് ഡി തീറ്റ സ്ക്വയർ വരും. അങ്ങനെയാണ് ഡി എസ് ബൈ ഡി തീറ്റ എന്താണ് വരിക? ദാറ്റ് ഇംപ്ലൈസ് ഡി എസ് ബൈ ഡി തീറ്റ ഈക്വൽ ടു, ഈ ഡി തീറ്റിന്റെ സ്ക്വയർ റൂട്ടിന്റെ അകത്തേക്ക് വരുമ്പോൾ എന്തെടുക്കേണ്ടി വരും? ഡി തീറ്റ സ്ക്വയർ എന്ന് വരേണ്ടി വരും. സോ ഡി ആർ ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ഡി തീറ്റ ബൈ ഡി തീറ്റ സ്ക്വയർ എന്ത് വരും? വൺ തന്നെ വരും. അപ്പൊ ഇതിനാണ്, അപ്പൊ ഡി എസ് ബൈ ഡി തീറ്റ എന്താണെന്ന്, സോറി ഇവിടെ ഒരു ആർ സ്ക്വയർ വിട്ടുപോയിട്ടോ. ഈ ഇവിടെ എന്താണ്? ഡി തീറ്റ സ്ക്വയർ അല്ല, ആർ സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ ആണ്. സോ ഇവിടെ എന്ത് വരും? ആർ സ്ക്വയർ ഇൻറ്റു വൺ എന്ന് വരും. ആർ സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ ആണ്. സോ ആർ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ സ്ക്വയർ വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു, എന്താണ് ഡി ആർ ബൈ ഡി തീറ്റ എന്നാണ് നമ്മൾ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്ത്? ആർ വൺ എന്നുകൊണ്ട് റെപ്രസെന്റ്. സോ ആർ വൺ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഡി എസ് ബൈ ഡി തീറ്റ എന്താണെന്ന് കിട്ടി. അതുപോലെ തന്നെ എന്തും കിട്ടി? ഡി ഫൈവ് ബൈ ഡി തീറ്റ എന്താണെന്നും കിട്ടി. അപ്പോൾ ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? നമ്മുടെ ഗിവൺ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? വൺ ബൈ റോ ഈക്വൽ ടു എന്തായിരുന്നു? ഡി തീറ്റ ബൈ ഡി എസ് ഇൻറ്റു വൺ പ്ലസ് ഡി ഫൈവ് ബൈ ഡി തീറ്റ എന്നായിരുന്നു. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഡി എസ് ബൈ ഡി തീറ്റയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഡി തീറ്റ ബൈ ഡി എസ് എന്ന റെസിപ്രോക്കിൽ വരും. ആർ വൺ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് ആർ വൺ സ്ക്വയർ മൈനസ് ആർ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ സ്ക്വയർ പ്ലസ് ആർ ആർ സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ദിസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സ്ക്വയർ റൂട്ട് ആർ വൺ സ്ക്വയർ പ്ലസ് ആർ ടു ആർ സ്ക്വയർ ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ആർ വൺ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ വൺ സ്ക്വയർ മൈനസ് ആർ ആർ ടു ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? ആർ വൺ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു മുകളിൽ എന്ത് വരും? ആർ വൺ സ്ക്വയർ അല്ലേ, ടു ആർ വൺ സ്ക്വയർ എന്ന് വരും പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ ആർ ടു ഡിവൈഡഡ് ബൈ എന്ത് വരും? ആർ വൺ സ്ക്വയർ പ്ലസ് ആർ ആർ സ്ക്വയർ ഹോൾ റേസ് ടു, ഇവിടെ വൺ ബൈ ടു വരും, വൺ ബൈ ടു പ്ലസ് വൺ എന്ന് വരും. അതെന്താ വരിക? ത്രീ ബൈ ടു എന്ന് വരും, ഹോൾ റേസ് ടു ത്രീ ബൈ ടു എന്ന് വരും. ഇതെന്താണ്? വൺ ബൈ റോ ആണ്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഇംപ്ലൈസ് റോ ഈക്വൽ ടു എന്താണ്? ഇതിൻ്റെ റെസിപ്രോക്കൽ ആർ വൺ സ്ക്വയർ പ്ലസ്
ആർ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 ഡിവൈഡഡ് ബൈ എന്തെഴുതാൻ പറ്റും ആർ സ്ക്വയർ പ്ലസ് 2R1 സ്ക്വയർ മൈനസ് ആർ ആർ ടു എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ കാര്യം.